Welcome back to our channel. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി കപ്പ് കേക്കാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2½ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 teaspoon ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഫ്ലോറിലേക്ക് ആവശ്യത്തിന് സാൾട്ടും കൂടി ചേർക്കുക. എല്ലാ സൈഡും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 cup പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഞാൻ 150 g ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ കൂൾ ചെയ്ത പാൽ ഡയറക്റ്റ് ഈ മിക്സിലേക്ക് ഒഴിക്കുകയല്ല ചെയ്യുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലീൻ ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 eggs ആണ് എടുത്തിട്ടുള്ളത്. കാരണം എഗ്ഗ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഷുഗർ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 cup ഷുഗറാണ്. ഇതിലേക്ക് 2 teaspoon വെനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ മിക്സിലേക്ക് ഞാൻ യെല്ലോ ഫുഡ് കളറിംഗ് കൂടി ചേർക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ പാല് ഈ മിക്സിലേക്ക് അല്പം ചൂടോടു കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പം ഇത് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഈ മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പാച്ചുലർ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഈ ട്രേയിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ അധികം ഫുള്ളായിട്ട് ഒഴിക്കാൻ നോക്കണ്ട, കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി.
ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് ഞാൻ 25 മിനിറ്റ്സ് ഓവനിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ശേഷം ഇത് നന്നായിട്ട് കൂള് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് നന്നായിട്ട് കൂളേ ചെയ്തതിന് ശേഷം നല്ലൊരു ക്ലീൻ കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് വെക്കുന്നുണ്ട്. Don't forget to hit the bell button. Have a great day!